അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും രോഗങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നാമൊക്കെയും. കമൻ്റ് തുറന്നു നോക്കിയാൽ കാണുന്നത് ഓരോരുത്തരുടെ വിഷമങ്ങൾ, ഓരോരുത്തരുടെ പ്രയാസങ്ങൾ. കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നില്ല, ദുഃഖങ്ങൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, സ്വന്തമായൊരു വീടില്ല, മക്കളെ കെട്ടിച്ചയക്കാൻ പ്രായമായി, അനുയോജ്യമായ ആലോചനകൾ വരുന്നില്ല, ഭർത്താവിന് ജോലിയില്ല, മക്കളുടെ സ്വഭാവം ശരിയില്ല. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരമായി കമൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനെല്ലാം പരിഹാരമെന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, നിങ്ങൾ ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ദിക്റുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവണം. ആരെങ്കിലും ദിക്റില്ലാത്തൊരു ജീവിതം, എൻ്റെ സ്മരണയില്ലാത്തൊരു ദിവസം നിങ്ങളിൽ നിന്ന് കടന്നു പോയാൽ, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്ന ലഹു, ദിക്റില്ലാത്തവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളെക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, കടങ്ങൾ നൽകും. ഇങ്ങനെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും കടങ്ങളും രോഗങ്ങളെക്കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്ഭുതകരമായൊരു ദിക്റാണ്, പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരു ദിക്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്റിൻ്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്വഹാബത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബത്തെ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ കൂട്ടത്തിലാരെങ്കിലും ഒരു വിഷമത്തിൽ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബലായിൽ അകപ്പെട്ടാൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽപ്പെട്ട എന്തെങ്കിലും പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, കടത്തിൽ, എന്തുമാകട്ടെ അകപ്പെട്ടാൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദുആ ചെയ്താൽ പെട്ടെന്ന് രക്ഷപ്പെടും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ആ ദിക്ർ ചൊല്ലിയ കാരണം കൊണ്ടാണ്. എന്നിട്ട് സ്വഹാബത്തിനിക്ക് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അത്ഭുതകരമാണ് ഈ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആൻ്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് നമ്മെ പഠിപ്പിച്ചത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ അജബൻ, അത്ഭുതമാണ്. എന്തേ അത്ഭുതം! അവ്വലുഹു തഹ്ലീലൻ, ഈ ദുആയുടെ ആദ്യ ഭാഗത്തുള്ളത് തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. അതിൻ്റെ മധ്യഭാഗത്തുള്ളത് തസ്ബീഹാണ്, സുബ്ഹാനക, വാഹിറുഹു ഇസ്തിഗ്ഫാറാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ എല്ലാം ഉൾപ്പെട്ടൊരു ദുആയാണ്. തഹ്ലീലുണ്ട്, തസ്ബീഹുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ഇങ്ങനെയുള്ളൊരു ദുആ വേറെ ഇല്ല. തഹ്ലീലും തസ്ബീഹും ഇസ്തിഗ്ഫാറും ഉൾപ്പെട്ട ദുആ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. എന്നിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ദഅ ബിഹി മഅ്മൂൻ, വിഷമമുള്ളവർ, ദുഃഖമുള്ളവർ, പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ ടെൻഷനുള്ളവർ, പ്രയാസത്തിലകപ്പെട്ടവർ, കടത്തിലകപ്പെട്ടവർ, മലയോളം കടമുണ്ടെങ്കിലും വലിയ കടത്തിലകപ്പെട്ടവർ, ഫിയോ മിൻ സലാസ മറ, ദിവസവും 3 വട്ടം ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, ഇതിന് ദിക്ർ എന്നും പറയാം, ദുആ എന്നും പറയാം. ദിക്റും ദുആവും രണ്ടും ഉൾപ്പെട്ടൊരു വലിയ മഹത്വമായ ഒരു ദിക്റാണ് ഇത്. ദിവസവും 3 വട്ടം ചൊല്ലുകയാണെങ്കിൽ, ഇല്ലസ്തുജീബലഹു, അള്ളാഹു അവനിക്ക് ഉത്തരം നൽകും. അവൻ്റെ എന്ത് വിഷമമാണോ, എന്ത് പ്രയാസമാണോ, എന്ത് ബുദ്ധിമുട്ടാണോ, അതൊക്കെയും അള്ളാഹു തീർത്തു കൊടുക്കും. എന്തുദ്ദേശം കരുതിയാണോ ചൊല്ലുന്നത്, അള്ളാഹു അതൊക്കെയും തീർത്തു കൊടുക്കും. വെറും 3 വട്ടം ചൊല്ലിയാൽ മതി. കഴിയുന്ന ആളുകൾ
നൂറ് വട്ടം ചൊല്ലാം, 500 വട്ടം ചൊല്ലാം, 1000 വട്ടം ചൊല്ലാം. എത്രയാണോ ചൊല്ലുന്നത് അത്ര നമുക്ക് ചൊല്ലാം. അപ്പോൾ ചുരുങ്ങിയത് 3 വട്ടം എല്ലാ നമസ്കാരശേഷവും 3 വട്ടം ചൊല്ലുക, അല്ലെങ്കിൽ രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം, എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത്, നമുക്കെങ്ങനെയാണോ സാധിക്കുന്നത് അതുപോലെ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാകെ തീർത്തു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിക്റിൻ്റെ മഹത്വം, ദുആയിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം, പഠിക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല ഈ മഹത്വായ ദുആയുടെ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ, എല്ലാ കടങ്ങളെയും അല്ലാഹു പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. ജീവിതത്തിലും ജോലിയിലും ഏർപ്പാടിലും കച്ചവടത്തിലും വീട്ടിലും ഭാര്യമാരിലും കുടുംബത്തിലും അല്ലാഹു ബർക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.